പുതിയ ജോലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു പുതിയ കണ്ടന്റിലേക്ക് കടക്കണ്ടേ? ഇന്ന് നമ്മൾ ഒരു നടന്നൊരു സംഭവമാണ് പറയാൻ പോണത്. ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമേരി. ഉണ്ണിമേരി ഉണ്ണിമേരിയുടെ പേര് ആദ്യം ദീപ എന്ന് നടന്നോട്ടാണ്, പിന്നെ മാറ്റിയതെന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയതാണ്. ഉണ്ണിമേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധ്യ നടിയാണ്. സൗന്ദര്യ തിടമ്പ്, മാദക തിടമ്പ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ നടികളൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല. അത്രയും സൗന്ദര്യമാണ് നമ്മുടെ ഉണ്ണിമേരിക്ക്. ശരിക്കും ഒരു ഉണ്ണി ഇനിയാണ്. കാണാൻ മറിയത്തിൽ വെച്ചിട്ട് എന്തിനാണ് ഉണ്ണിമേരി ആത്മഹത്യക്ക് ശ്രമിച്ചത്? നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ്. എന്താണ് കാരണം? ഒരു നടി ആത്മഹത്യ ചെയ്യാനായിട്ട് ശക്തമായുള്ള കാരണം അതിൻ്റെ പിന്നിലുണ്ടാവും. ആ കാരണങ്ങൾ ഇന്നവരെ പുറത്തു വന്നിട്ടില്ല. ആ കാരണങ്ങളാവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിലേതെങ്കിലും ഒരു കാരണമായിരിക്കാം ഉണ്ണിമേരി കൈ ഞരമ്പ് മുറിച്ച് മരിക്കാനായി ഒരുമ്പെട്ടത്. അന്ന് മമ്മൂട്ടി ഇല്ലായിരുന്നെങ്കിൽ ഉണ്ണിമേരി എന്ന് പറഞ്ഞൊരു നടി അന്നേ അവസാനിച്ചല്ലേ. മമ്മൂട്ടിനെ വാതിൽ ചവിട്ടി പൊളിച്ച് ആ നടീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കാരണമാണ് ആ നടി രക്ഷപ്പെട്ടത്, മരണത്തിൽ നിന്ന് തലനാരിഴ കീഴാതെ രക്ഷപ്പെട്ടത്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ആ പടത്തിൻ്റെ ഡയറക്ടർ ഐ വി ശശിന്. ഐ വി ശശി മോശമായി ഉണ്ണിമേരിയോട് പെരുമാറി, ഉണ്ണിമേരിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ണിമേരിയുടെ ഭർത്താവ് റിജോയും ഒരു ഉണ്ണിമേരിക്ക് ആ ഭർത്താവായിട്ട് നല്ല ബന്ധമല്ലാർന്ന്. ഉണ്ണിമേരി ആദ്യത്തെ ഭർത്താവാണ് റിജോ. ആ റിജോയായിട്ട് നല്ല ബന്ധമല്ലാർന്ന്, നല്ല വഴക്കാടുന്നു, അങ്ങനെയുള്ള ആ വീട്ടുവഴക്കിൻ്റെ പ്രശ്നത്തിലാണ് ഉണ്ണിമേരി ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഉണ്ണിമേരി ഒരുപാട് ഗ്ലാമറായിട്ടും തുട കാണിച്ചിട്ടും ഒരുപാട് സെക്സി ആയിട്ടും അഭിനയിക്കുന്നുണ്ടായിരുന്നു. അത് ഭർത്താവിന് ഇഷ്ടമല്ല. ഭർത്താവ് അത് ഒരുപാട് താക്കീത് ചെയ്തു. പിന്നെ ഉണ്ണിമേരിക്ക് വരുന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങനത്തെയാണ്. ഇപ്പോൾ ആ സെക്സ് ആയിട്ട് അഭിനയിച്ചില്ലെങ്കിൽ പടം ഇല്ലാണ്ട് വീട്ടിലിരിക്കേണ്ട സ്ഥിതി വരും എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഉണ്ണിമേരി അഭിനയിച്ചത്. പക്ഷെ അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് റിജോയ്ക്ക് തയ്യാറല്ലായിരുന്നു. റിജോ അങ്ങനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു മാനസിക പ്രശ്നം കൊണ്ടാണ് ഉണ്ണിമേരി ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഉണ്ണിമേരി കാണാൻ മറയത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു നടനായിട്ട് പ്രേമമാണ് എന്നാണ് അന്നത്തെ കാലത്ത് കുറേ നാനയിലും കാര്യങ്ങളായിട്ട് ഒരു പ്രശസ്ത നടനാണ് എന്ന് പറയുന്നുണ്ട്. ആ നടൻ ആരാണ്, ആ നടൻ്റെ പേരെന്താണ് എന്നൊന്നും അന്ന് നാനയിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കും അറിയില്ല. പിന്നെ ആ ഒരു കാരണം കൊണ്ടാണ് ആ സെറ്റിൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നും പറയുന്നുണ്ട്. പിന്നെ കമലഹാസനായിട്ട് 2 കൊല്ലം, ആർക്കും അറിയാത്ത കാര്യം, 2 കൊല്ലം ഭാര്യയും ഭർത്താവായിട്ട് അവർ ഒരുമിച്ച് താമസിച്ചു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ബന്ധം വേർപെട്ടതിൽ ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് സങ്കടം ഉണ്ണിമേരിയുടെ മനസ്സിലുണ്ടാടുന്നു എന്ന് പറയുന്നുണ്ട്. അതും കാരണമാകാം എന്ന് പറയുന്നുണ്ട്. അടുത്ത കാരണം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമേരി കോൺഗ്രസ്സുകാരിയാണ്. തമിഴ്നാട്ടിൽ രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിനെ സ്വീകരിക്കാനായിട്ട് ഉണ്ണിമേരി എത്താറുണ്ട്. ആ ഉണ്ണിമേരിയായിട്ട് രാജീവ് ഗാന്ധിക്ക് നല്ല ബന്ധമാണ്. ബന്ധം പറഞ്ഞാൽ അനാവശ്യ ബന്ധമല്ലാട്ടാ, അപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ബന്ധമാണ്. അപ്പോൾ അന്ന് ഉണ്ണിമേരിക്ക് ഒരു സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാവും രാജീവ് ഗാന്ധി. ഇത് തമിഴിലുള്ള നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് അത്രയും പിടിച്ചില്ല. ഒരു നടി വന്നിട്ട് സീറ്റ്, നമുക്ക് കിട്ടേണ്ട സീറ്റ് അവൾ സ്വന്താക്കേ, അതങ്ങനെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ മറ്റുള്ള കോൺഗ്രസ്സുകാർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഈ കോൺഗ്രസ്സുകാർ, ഇവിടുത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർ ഉണ്ണിമേരിയെ വെട്ടിയത്. അതിൻ്റെ പേര് വെട്ടി കളഞ്ഞു, ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പേര് വെട്ടി കളഞ്ഞു. ആ ഒരു വിഷമം, സ്ഥാനാർത്ഥിയാവണം, കോൺഗ്രസ്സിൽ ഒരുപാട് ഇറങ്ങി പ്രവർത്തിച്ചു, എന്നിട്ട് ആ സ്ഥാനാർത്ഥി അല്ലാണ്ടായപ്പോൾ ഒരുപാട് വിഷമങ്ങൾ മനസ്സിന് അലട്ടിയിരുന്നു. അതുകൊണ്ടാണ് അന്ന് കാണാൻ പാകത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ മരിക്കാനായിട്ടുള്ള കാരണം, ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നുണ്ട്. അതുമല്ലാണ്ട് ആ സെറ്റിൽ അന്ന് ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ ഉണ്ണിമേരി മഹാറാണി ഹോട്ടലിൽ താമസിച്ചിരുന്നു. അന്ന് ആ ഹോട്ടലിൽ താമസിക്കുമ്പോൾ തന്നെ ആ ചോട്ടിൽ അച്ഛൻ കാണാൻ വന്നു. അച്ഛൻ കാണാൻ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഉണ്ണിമേരിനെ കാണാൻ കഴിയില്ല, ഉണ്ണിമേരി ലൊക്കേഷനിലാണ്, ഷൂട്ടിങ്ങിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ അച്ഛൻ വളരെ രാത്രി വരെ കാത്തിരുന്നിട്ട് കാണാൻ പറ്റാണ്ട് അച്ഛൻ തിരിച്ചുപോയി. ഈ കാര്യം ഉണ്ണിമേരിയുടെ ചെകിട്ടിലെത്തിയപ്പോൾ ഉണ്ണിമേരി ഒരുപാട് ചൂടായി.
എൻ്റെ അച്ഛൻ കാണാൻ വന്നിട്ട് പറ്റിയില്ല. അപ്പോൾ ഉണ്ണിമേരി അവിടെ വരുമ്പോൾ ഉണ്ണിമേരി ആ റൂമിലുണ്ടായിരുന്നു, എന്താ കാരണം, എന്താണ് അവരൊക്കെ ഗേറ്റ് വിടാഞ്ഞ് എന്നൊന്നും നമുക്കറിയില്ല. ഐ വി ശശി മടക്കി അയച്ചു എന്നാണ് പറയണത്. അതും ഉണ്ണിമേരിയുടെ മനസ്സിന് ഒരുപാട് വിഷമുണ്ടാക്കി, ഒരുപാട് സങ്കടം ഉണ്ടാക്കി. ആ അപ്പം അത് ആ ഒരു സങ്കടത്തോടാണോ കഴിഞ്ഞരുമ്പ് മുറിച്ച് എന്നും അറിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഉണ്ണിമേരി ആത്മീയ യാത്രയിലാണ്. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് പോട്ടയിലൊക്കെ ദാനത്തിന് വന്നിട്ടും അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും വലിയൊരു നടിയാണ് ഇപ്പോൾ ആത്മീയ യാത്രയിൽ, ദൈവത്തിൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ആ നടി ഇപ്പോഴും നമ്മൾക്കിടയിൽ ജീവിക്കുന്നു. ഒരു സാധാരണ സ്ത്രീയായിട്ട് ദൈവത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, അപ്പോൾ ഒരുപാട് ദുരനുഭവങ്ങൾ സിനിമാ ഫീൽഡിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരു നടിയാണ് ഉണ്ണിമേരി. നല്ല ചിരി, നിഷ്കളങ്കമായ മുഖം, നല്ല ചിരി, ഒരാളെ പോലും വഞ്ചിക്കാനുള്ള മനസ്സ് ഉണ്ണിമേരിക്കില്ല. ഉണ്ണിമേരി പിന്നെ വേറെ കല്യാണം കഴിച്ചു, അതിനും മക്കളുണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്കറിയില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ സന്തോഷമായി ഭർത്താവിനോട് ജീവിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ക്രിസ്തുമതത്തിൽ വിശ്വസിച്ച് അതിൻ്റെ ആത്മീയ യാത്രയിലും കൂടിയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഉണ്ണിമേരിയുടെ ചരിത്രം. അപ്പോൾ ഒരാൾ ആത്മഹത്യക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണെങ്കിൽ ശക്തമായുള്ള കാരണങ്ങളില്ലാണ്ട് ആരും ചെയ്യില്ല. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ആയിരിക്കാം. എന്തായാലും അതിൻ്റെ സത്യം ഉണ്ണിമേരിക്കും ദൈവത്തിനും മാത്രം അറിയാം. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും